ക്രിസ്മസ് എല്ലാവർക്കും മഹാസന്തോഷത്തിൻ്റെ അവസരമാണ്. യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ഉദ്ഘോഷിച്ചു, സർവജനത്തിനുമുള്ള മഹാസന്തോഷം നിങ്ങളോട് അറിയിക്കും, ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കും. മാലാഖമാർ ഒത്തുചേർന്ന് പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സന്തോഷം. ക്രിസ്മസിൽ എല്ലാവർക്കും മഹാസന്തോഷം, ദൈവത്തിന് മഹത്വം, മനുഷ്യർക്ക് സമാധാനം, എല്ലാവരും സന്തോഷിക്കുന്ന ഒരു ലോകം നമുക്ക് ആവശ്യമാണ്. സന്തോഷിക്കണമെന്ന് മാത്രമല്ല, സന്തോഷതയിലെ പൂർണ്ണതയിലേക്ക് വരണം. ക്രിസ്തുവിൻ്റെ സ്വഭാവം എല്ലാം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നതാണ്, ആരംഭിക്കുക മാത്രമല്ല. നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ തന്നെ ജയിലിലടയ്ക്കപ്പെട്ടവർ, രോഗത്തിലായിരിക്കുന്നവർ, ഇങ്ങനെ അനേകരുണ്ട്, ജീവിത സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവരുണ്ട്. ഇവർക്ക് സന്തോഷം ലഭിക്കുന്നതിനാണ് നാം പ്രവർത്തിക്കേണ്ടത്. ഇതിലാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത്. സ്വർഗത്തിലെ സന്തോഷം താൻ വെടിഞ്ഞത് ഭൂമിയിലെല്ലാവർക്കും സ്വർഗസന്തോഷം അനുഭവിക്കുന്നതിനാണ്. ക്രിസ്മസ് ആഘോഷത്തിൽ നാം അങ്ങനെ ഇന്ന് എവിടെയൊക്കെ ആളുകൾ സന്തോഷവും സമാധാനവും നിഷേധിക്കപ്പെട്ടവരായും ഇല്ലാത്തവരായും ജീവിക്കുന്നുവോ, അവർക്ക് അത് ലഭിക്കുന്നതിനായിട്ടുള്ള ശ്രമം നടത്തേണ്ടതാണ്. എന്നാൽ നമ്മൾ ഇന്ന് നോക്കിയാൽ ഒരു വിരോധാഭാസം എന്ന് പറയാം. ഇന്ന് സന്തോഷിക്കുന്നവർ തന്നെയാണ് ക്രിസ്മസിന് സന്തോഷിക്കുന്നത്. പുതിയ വസ്ത്രങ്ങൾ, നല്ല ഭക്ഷണം, ഒരുമിച്ചുകൂടിയുള്ള വളരെ ആഡംബരമായ ആരാധനകൾ എല്ലാം ചില ആളുകൾക്ക് മാത്രമാണ്. അതാവശ്യമായിരിക്കുന്നവർക്ക് അത് ലഭിക്കുന്നില്ല. ആവശ്യമായ സ്ഥാനത്ത് വേണ്ടത് നൽകുന്നതാണ് ക്രിസ്മസിൻ്റെ ആത്മാവ്. അതുകൊണ്ട് ആ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾക്ക് തന്നെ ഒരു രൂപാന്തരം ഉണ്ടാകേണ്ടത് വലിയ ആവശ്യമാണ്. ഇന്നത്തെ ലോകത്തിൻ്റെ മറ്റൊരാവശ്യമാണ് സമാധാനം. സമാധാനമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത സ്ഥിതിയല്ല, പിന്നെയോ മറ്റുള്ളവനെ ഇല്ലാത്തത് നൽകുന്നതിനാൽ നാം അനുഭവിക്കുന്നതായ അനുഭൂതിക്കാണ് സമാധാനം എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള ആ വലിയ സന്തോഷം ലഭിക്കാൻ തക്കവണ്ണം നമ്മുടെ സന്തോഷങ്ങളെ പരിമിതപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ കഴിവുകളെ ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്മസിൽ ദൈവം സ്വർഗം വിട്ടതുപോലെ നാം നമ്മുടെ ആഡംബരങ്ങളും അനാവശ്യങ്ങളും വിട്ടിട്ട് ഭാവി ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി തീരുന്നതുപോലെ ദരിദ്രൻ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവകാശിയായി തീരുന്നതിന് ഈ ക്രിസ്മസ് നമുക്ക് സഹായമാകും. നമ്മുടെ പാട്ടുകൾ, ആരാധനകൾ ഇതൊക്കെ ഇതിലേക്കുള്ള ആഹ്വാനമായിരിക്കണം. ക്രിസ്മസോടനുബന്ധിച്ച് നാം ഇന്ന് അവശരായിരിക്കുന്ന ആളുകൾ, സമാധാനം വിട്ടുപോയിരിക്കുന്നവർ, ഇവരെ പറ്റി പ്രത്യേകമുള്ള ശ്രദ്ധയും അവർക്ക് വേണ്ടിയ പരിപാടികളും ക്രമീകരിക്കേണ്ടതാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങളിലേക്കും പ്രധാനമായ ആവശ്യം ദൈവമാണ്. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നത് പാപമാണ്. അതുകൊണ്ട് പാപത്തിൻ്റെ പരിഹാരം, അതാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ കൂടെ സാധിച്ചത്. ആ യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും ക്രൂശും അനേകരും അറിയുന്നതിനും അനുഭവിക്കുന്നതിനും ഈ ക്രിസ്മസ് ആഘോഷം സഹായമായി തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് പാപം എന്താണെന്ന് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി നാം തന്നെ നാം ദൈവമായി തീരുന്നത്, ഇതാണ് പാപം. യേശു ക്രിസ്തു ക്രൂശിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി വിധേയപ്പെടുത്തിയതുപോലെ സഭയും വ്യക്തികളും പൂർണ്ണമായി അവരെ വിധേയപ്പെടുത്തുന്നതിന് ഈ ക്രിസ്മസ് ആഘോഷം സഹായമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷകരമായൊരു ക്രിസ്മസും അനുഗ്രഹകരമായൊരു പുതുസംവത്സരവും ഞാൻ ആശംസിച്ചു.